നമസ്കാരം, സിറ്റി ടൈമിലേക്ക് സ്വാഗതം. പ്രധാന നഗരവിശേഷങ്ങൾ. സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നു. ആറുമാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 698 കേസുകൾ. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ ചുമതലയേറ്റു. ആത്മവിശ്വാസത്തോടെയാണ് പദവി ഏറ്റെടുക്കുന്നതെന്ന് ജസ്റ്റിസ് മഞ്ജുള. പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ ഒരു സൈക്കിൾ യാത്ര. കൊച്ചിക്കാരനായ രാഹുൽ സൈക്കിൾ ചവിട്ടുന്നത് ചെന്നൈ മറീന ബീച്ചിലേക്ക്. സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നു. ഈ വർഷം ജൂൺ വരെ മാത്രം 698 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കു നേരെ അതിക്രമങ്ങളുടെ പേരിൽ 2010 സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളേക്കാൾ കൂടുതലാണിത്. 2011 ജൂൺ വരെ കുട്ടികളെ ബലാത്സംഗം ചെയ്തതിന് 173 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 96 തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ. കുട്ടികളെ കൊന്ന കുറ്റത്തിന് രജിസ്റ്റർ ചെയ്തത് 22 കേസുകൾ. മറ്റു വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളുടെ കാര്യത്തിലാണ് 2010 അപേക്ഷിച്ച് വൻ വർധന ഉണ്ടായിട്ടുള്ളത്. 2011 ജൂൺ വരെ 407 കേസുകളാണ് ഈ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2010 ഈ വിഭാഗത്തിലെടുത്തത് 245 കേസുകൾ മാത്രമാണ്. ജുവനൈൽ നിയമത്തിലെ വകുപ്പുകൾക്ക് പുറമെ കുട്ടികൾ ഉൾപ്പെട്ട കൂടുതൽ കേസുകൾ ക്രിമിനൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ വർധനയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കുട്ടികൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ കൂടുതലും പ്രതികളായിട്ടുള്ളത് അടുത്ത ബന്ധുക്കളാണ്. ഇതേ കാരണം കൊണ്ട് രേഖപ്പെടുത്താതെ പോയ പീഡന കേസുകൾ കൂടി പരിഗണിച്ചു വേണം കണക്കിലെ വർധന വിലയിരുത്താൻ. ദേശീയ ശരാശരി കണക്കുകൾ പ്രകാരം 2010 കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ കേരളം 13 സ്ഥാനത്തായിരുന്നു. കൊച്ചി. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലെ സുരക്ഷാ വീഴ്ചയിൽ കസ്റ്റംസിന് യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്ന് കസ്റ്റംസ് കമ്മീഷണർ വിജയ കൽസി പറഞ്ഞു. ടെർമിനലിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട സൌകര്യമൊരുക്കാൻ സെസ് അധികൃതരും പോർട്ട് ട്രസ്റ്റും ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ പ്രത്യേക കസ്റ്റംസ് ഏരിയ സജ്ജീകരിക്കണമെന്ന് കഴിഞ്ഞ 8 മാസമായി സെസ് ഡെവലപ്മെന്റ് കമ്മീഷണറോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇപ്പോഴും ടെർമിനലിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഓഫീസ് സൌകര്യം പോലും ഒരുക്കിയിട്ടില്ലെന്ന് വിജയ് കൽസി പറഞ്ഞു. At present, what we, our officers are doing, they are not even standing on the main entries. There is one bubble gate inside the ICTT. Our officers are standing there for import purpose. And there is one other means office inside the ICTT where our officers are sitting for this export cargo. Their only job is to note down the container number and seal number manually. പ്രത്യേക സാമ്പത്തിക മേഖലയിൽ കണ്ടെയ്നറുകൾ പരിശോധിക്കുന്നതിന് വേണ്ട കമ്പ്യൂട്ടർവൽകൃത സംവിധാനം പോലും ഇല്ലാതെയാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. ടെർമിനലിൽ എത്തുന്ന കാർഗോ ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ലെന്നും വിജയ് കൽസി പറഞ്ഞു. ഇതിന് പരിഹാരം കാണാതെ ടെർമിനലിലെ കസ്റ്റംസിന്റെ പ്രവർത്തനം അസാധ്യമാണെന്നും വിജയ് കൽസി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ ചുമതലയേറ്റു. ഏറെ ആത്മവിശ്വാസത്തോടെയാണ് പദവി ഏറ്റെടുക്കുന്നതെന്ന് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ പറഞ്ഞു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂരിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഏറെ ആത്മവിശ്വാസത്തോടെയാണ് താൻ പദവി ഏറ്റെടുക്കുന്നതെന്നും സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണ പ്രതീക്ഷിക്കുന്നതായും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ പറഞ്ഞു. I am very happy to be in God's own land and all the most of the brothers I know and I am confident and that I will carry on my duties with the cooperation and coordination from my brother colleagues and sister colleagues. I am very happy to be here. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ചെലമേശ്വർ സുപ്രീം കോടതിയിലേക്ക് പോയതിനെ തുടർന്നാണ് കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജി മഞ്ജുള ചെല്ലൂർ സ്ഥാനമേറ്റത്. 56-കാരിയായി ജസ്റ്റിസ് മഞ്ജുള 1988 ജില്ലാ ജഡ്ജിയായി കർണാടക ജുഡീഷ്യൽ സർവീസിൽ ചേർന്നത്. പിന്നീട് കർണാടക ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് മഞ്ജുള. കേരള ഹൈക്കോടതിയിൽ 2015 വരെ ജസ്റ്റിസ് മഞ്ജുളയ്ക്ക് സർവീസ് ഉണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പേട്ടയിൽ മെട്രോ റെയിൽവേ സ്റ്റേഷനായുള്ള സ്ഥലമെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുയരുന്നു. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം.
വൈറ്റില പേട്ട റോഡ് വീതി കൂട്ടുന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ 2005 തുടങ്ങിയതാണ്. നിലവിൽ 15 മീറ്റർ മുതൽ 17 മീറ്റർ വരെ മാത്രമാണ് റോഡിന്റെ വീതി. ഇത് 30 മീറ്റർ ആക്കുന്നതിനുള്ള നീക്കത്തെ നാട്ടുകാർ എതിർത്തിരുന്നു. 30 മീറ്റർ വീതി കൂട്ടാനുള്ള തീരുമാനത്തിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടെന്നിരിക്കെ മെട്രോ റെയിൽ ടെർമിനലിനായി വൈറ്റില പേട്ട റോഡിന്റെ വശങ്ങളിൽ 30 മീറ്റർ മുതൽ 40 മീറ്റർ വരെ വീതി കൂട്ടാനുള്ള നീക്കത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇതിനു മുൻപ് 2005 മുതൽ മെട്രോ റെയിൽവേയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വൈറ്റില പേട്ട റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പല രീതിയിലുള്ള അളവുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റോഡിന് ഇരുവശത്തുമുള്ള ജനങ്ങൾ വളരെ കാലമായിട്ട് ആശങ്കയിലാണ്. അപ്പോൾ ഈ ആശങ്ക ദൂരീകരിക്കാൻ ആവശ്യമായ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വൈറ്റില പേട്ട റോഡ് വീതി കൂട്ടുന്നത് 30 മീറ്റർ വീതിയിലാക്കണം ആ റോഡ് എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ അങ്ങനെ 30 മീറ്റർ വീതിയിൽ റോഡ് വരുമ്പോൾ ഏകദേശം 60-70 താഴെ കുടുംബങ്ങൾ അവിടുന്ന് കുടിയൊഴിപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വരും. അപ്പം അവിടെ മാത്രം അത്രയും വീതിയിൽ റോഡ് എന്തിനാണ് വീതി കൂട്ടുന്നത് എന്ന ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്നൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് സഹോദരൻ അയ്യപ്പൻ റോഡുമായി ബന്ധപ്പെട്ടാണ് ഈ റോഡ് നിലനിൽക്കുന്നത്. ആ റോഡിന് 22 മീറ്റർ മാത്രം വീതി നിൽക്കുക, എന്തുകൊണ്ടാണ് പേട്ട വൈറ്റില റോഡിന് മാത്രം 30 മീറ്റർ വീതിയിൽ റോഡ് വികസിപ്പിക്കുക എന്ന നിർദ്ദേശം? അപ്പോൾ അതിൻ്റെ ആ ഒരു സംശയത്തിന് ഉത്തരം തരാൻ ഒരു കൃത്യമായ അല്ലെങ്കിൽ യുക്തിഭദ്രമായൊരു ഉത്തരം തരാൻ ഗവൺമെൻറ്റിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ വീണ്ടും മെട്രോ റെയിൽവേയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ ഒരു അളവ് നടത്തിയത്. വീതി കൂട്ടുമ്പോൾ റോഡിന് ഇരുവശവുമുള്ള നിരവധി വീടുകൾ, കടകൾ, കെട്ടിടങ്ങൾ എന്നിവ നഷ്ടമാകും. തങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സ്റ്റേഷന് വേണ്ടി പോലും ഒരുപാട് പേരുടെ ജീവിതം തന്നെ മുടന്ന പരിപാടിയല്ലേ. ഞങ്ങളും ഇത് നടത്തിക്കൊണ്ടുപോകണേ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ടുപോകണേ. അപ്പോൾ ഞങ്ങളുടെ ഉപജീവന മാർഗം ഞങ്ങളുടെ കണ്ണി പാചകരണ പോലത്തെ പരിപാടിയായിപ്പ് 10-14 വർഷം ഞാനിവിടെ കട നടത്തണേ. ഒരുമാര കുഴപ്പമില്ലാണ്ട് നല്ല ബിസിനസ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരിത് വരുമ്പോൾ എന്തെങ്കിലും സർക്കാർ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്താലേ ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് എന്തായാലും ഒരു പാക്കേജ് ഞങ്ങൾക്ക് ചെയ്ത് തന്നെ എല്ലാവർക്കും ചെയ്യണ പോലെ ഇതൊക്കെ തന്നെ ആഗ്രഹിക്കുന്നു. വികസനത്തിന് ഞങ്ങൾ സന്തോഷമുള്ളൂ ഞങ്ങൾക്ക് അതിനോടൊക്കെ. പക്ഷെ എന്തെങ്കിലും ഒരു പോംവഴി ഞങ്ങൾക്ക് ചെയ്ത് തരണം, ചെറുതായിട്ടെങ്കിലും. ബാക്കിയൊക്കെ ഞങ്ങൾ സഹകരിച്ച് ചെയ്തോളാം. മെട്രോ റെയിലിൻ്റെ റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കട പോകും. കട പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വല്ലയിടത്തു നിന്ന് കിട്ടിയൊരു കാര്യമില്ല. നമുക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് കിട്ടിയാലല്ലേ കച്ചവടം ഉണ്ടാവുള്ളൂ. ഗവൺമെൻറ് അവിടെ ഇവിടെയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനാലും നമുക്ക് ഈ നമ്മുടെ വേറെ വരുമാനമൊന്നുമില്ല. ഇതിനകത്തു നിന്ന് തന്നെ കിട്ടിയിട്ട് വേണം നമ്മൾ 5-6 വരെ കഴിയാനായിട്ട്. അപ്പോൾ വേറെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല. ആ വീതി കൂട്ടാൻ പോണമെന്ന് പറയണത് കട പോയി കഴിഞ്ഞാൽ ഇവരെ എവിടെയെങ്കിലും കണ്ടെത്തി തന്നെ നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് ജീവിക്കണ്ടേ? എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ നമുക്ക്? അപ്പൊ എവിടെയെങ്കിലും കണ്ടെത്തി തന്നെ ഇവര്. ഇപ്പൊ ഞാൻ ഇത്രയും പ്രായമായ ഞാനാണ്. ഞാൻ എന്റെ മക്കൾക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അതേ ഞാൻ ഈ പണിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ഉണ്ട് പിള്ളേരും കാര്യങ്ങളൊക്കെ. അപ്പൊ അവരുടെ അടുത്ത് കഴിഞ്ഞിട്ട് അതേ ഈ പണിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ എനിക്ക് 59 വയസ്സായി. ഞാനിതിന് വന്നാണ് നിലപ്പിളക്കുമ്പോ വരും, വൈകുന്നേരം ആകുമ്പോ ഞാൻ പോകും. എന്ന് വെച്ചാൽ പിള്ളേരടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മോള് വരുമ്പോ 10 പൈസ കാശ് കൊടുക്കാലോ നമുക്ക്. അത് കാരണം വന്നാണ്. ഇപ്പൊ ഇത് പോയി കഴിയുമ്പോ ആകെ എലിയടാവും. എന്നാൽ റോഡ് വീതി കൂട്ടുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള അളവിലായിരിക്കും റോഡിന്റെ വീതി കൂട്ടുക എന്നും ജില്ലാ കളക്ടർ ഷെയ്ഖ് ഫരീദ് പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ ഏറിവരുന്ന ഗതാഗത കുരുക്കുകൾ പരിഹരിക്കുന്നതിനും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി മാത്രമാണെന്നും കളക്ടർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സിറ്റി ടൈമിൽ ഒരിടവേള.